കളമശ്ശേരി യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ ബോംബ് വെച്ചത് താനാണെന്ന് അവകാശപ്പെട്ട് കൊടകര സ്റ്റേഷനിൽ ഹാജരാകും മുമ്പ് ഡൊമിനിക് മാർട്ടിൻ ഫേസ്ബുക്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തി. സ്ഫോടനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞ ഡൊമിനിക് മാർട്ടിൻ താനാണ് ബോംബ് സ്ഫോടനം നടത്തിയതെന്ന് ലൈവിൽ അവകാശപ്പെട്ടു. ഹലോ, എന്റെ പേര് മാർട്ടിൻ. ഇപ്പോൾ നടന്നൊരു സംഭവ വികാസം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യഹോവയുടെ സാക്ഷികൾ നടത്തിയിരുന്ന ഒരു കൺവെൻഷനിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്ത് സംഭവിച്ചുവെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഉറപ്പുണ്ട്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാനാണ് ആ ബോംബ് സ്ഫോടനം അവിടെ നടത്തിയത്. എന്തിനാണ് ഞാൻ ഈ കൃത്യം ചെയ്തത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 16 വർഷത്തോളം ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അന്നൊന്നും ഞാനൊട്ടും തന്നെ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല കാര്യങ്ങൾ. ഒരു തമാശ രൂപം മാത്രം മുന്നോട്ട് പോയിരുന്നു. എന്നാൽ 6 വർഷത്തിന് മുമ്പ് വരെ ഞാൻ ചിന്തിച്ചപ്പോൾ ഇതുപോലെ തെറ്റായ ഒരു പ്രസ്ഥാനമാണെന്നും ഇതിലെ പഠിപ്പിക്കുകൾ വളരെ രാജ്യദ്രോഹപരമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഞാനത് തിരുത്തണം എന്നവരോട് പലവട്ടി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാൽ ഇവരാരും അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല. വളരെയധികം പ്രാവശ്യം ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായി അല്ലേ. ഒരു രാജ്യത്ത് ജീവിച്ചുകൊണ്ട് ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വളരെ മോശമായ ഭാഷയിൽ വേശ്യ സമൂഹമെന്നും നശിച്ചു പോകുന്ന ജാതികളെന്നും ഇവരുടെ കൂടെ കൂടരുതെന്നും ഇവരുടെ കൂടെ ഭക്ഷണം കഴിക്കരുതെന്നും അല്ലേ എങ്ങനെ പഠിപ്പിക്കുന്നൊരു പ്രസ്ഥാനമാണിതെന്നും ഇത് വളരെ തെറ്റായ ഒരു ആശയമാണ് നൽകുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. 4 വയസ്സിൽ കുട്ടിയുടെ അടുത്ത് അവർ പറഞ്ഞു വിടുകയാണ്, സ്കൂൾ നഴ്സറി കുട്ടിയുടെ അടുത്ത് സഹപാഠി തരുന്നൊരു മിഠായി നീ കഴിക്കരുത് അല്ലേ. 50 കുട്ടികളുണ്ടെങ്കിൽ 49 പേര് മിഠായി കഴിക്കുമ്പോൾ ഈ ഒരു കുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. മാതാപിതാക്കൾ ഇത്ര 4 വയസ്സ് മുതൽ അതിൻ്റെ ബ്രെയിനിലോട്ട് ഇത്രമാത്രം പോയിസൺ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്, ആ കുട്ടിയത് പറയുന്ന ദേശീയഗാനം പാടരുത് എന്നാലോചിച്ച് നോക്കൂ. ഇത്ര ചെറുപ്പത്തിലെ എത്രമാത്രം വിഷമാണ് ഈ കുട്ടികളുടെ മനസ്സിലോട്ട് വരെ ഇവർ പങ്കുവെക്കുന്നത്. മുതിരുമ്പോൾ പഠിപ്പിക്കുന്നവർ വോട്ട് ചെയ്യരുത്, അതെല്ലാം മോശം ആളുകളാണ്, അവരുടെ കൂട്ടത്തിൽ കൂടാൻ പാടില്ല. മിലിറ്ററി സേവനം ചെയ്യരുത്, ഗവൺമെൻറ് സർവീസ് ജോലി ചെയ്യാൻ പാടില്ല. സപ്പോസ് ടീച്ചറാകാൻ പോലും അവർക്ക് അനുവദിക്കുന്നില്ല. ഇതെല്ലാം നശിച്ചു പോകുന്ന ജനവാദത്തിൽപ്പെട്ട ആൾക്കാരുടെ ജോലിയാണ്. നമുക്കൊരു വിശ്വാസം കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നു, മരിക്കുന്നു, സ്വർഗ്ഗം നടത്തി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവർ പഠിപ്പിക്കുന്നത് ഭൂമിയിലെ എല്ലാവരും നശിച്ചു പോകും, ഇവർ മാത്രം ജീവിക്കും. 850 കോടി ജനങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ നാം എന്താ ചെയ്യുക? എനിക്കൊരു പോംവഴിയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ ആശയം തെറ്റായ ആശയം പ്രതികരിച്ച് എനിക്ക് പറ്റൂ. എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണെന്നുകൊണ്ടും ഈ പ്രസ്ഥാനം രാജ്യത്തിന് അപകടകരമാണെന്നും ഞാൻ മനസ്സിലാക്കിയ നിമിത്തമാണ് എനിക്കിത് ഇങ്ങനെ തീരുമാനിക്കേണ്ടി വന്നത്. രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇടപെടില്ല. കാരണം മതം എന്ന് പറഞ്ഞ എല്ലാവർക്കും ഒരു പേടിയാണ്. നിങ്ങളൊന്ന് കണ്ണു തുറക്കണം. ഇതുപോലത്തെ തെറ്റായ ആശയങ്ങൾ പരത്തുന്നവരെ നിങ്ങൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ എന്നെപ്പോലെയുള്ള സാധാരണക്കാരനെ ജീവൻ നൽകേണ്ടി വരുന്നത്. ഇനിയെങ്കിൽ നിങ്ങൾ കണ്ണു തുറക്കൂ. ഇത്രമാത്രം മോശം തൻ്റെ സഹോദരനല്ലേ അടുത്ത് നിൽക്കുന്നത്, അമ്മയും പെങ്ങളുമല്ലേ, അവർ വേശ്യ സമൂഹം എന്ന് നാമകരണം ചെയ്യാമോ? എത്രമാത്രം അതബോധ ചിന്താഗതിയാണത്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നു ആളുകളെ. എല്ലാവരും നശിച്ചു പോകും. 850 കോടി ജനങ്ങൾ നശിച്ചു പോകും, നമ്മൾ മാത്രം ജീവിക്കും. ഈ ആശയം എങ്ങനെ നമുക്കിവിടെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും? ഒരാളെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ ഇവരുടെ ആശയം ശരിയാണെന്ന് അവർക്ക് തോന്നും. തെറ്റാണ് നിങ്ങളുടെ ആശയം. യഹോവയുടെ സാക്ഷികളെ, നിങ്ങളുടെ ആശയം തെറ്റാണ്. നിങ്ങൾ ചില മാസിക അച്ചടിച്ചെടുക്കും. മറ്റുള്ളവരെ സഹായിക്കണം, ബഹുമാനിക്കണം. നിങ്ങൾ കള്ളമാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ സഹായിക്കുകയോ അവരെ ബഹുമാനിക്കുകയോ ചെയ്യുന്നില്ല. ചില ലഘുലേഖകളിൽ കാണാൻ സാധിക്കും, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം. അത് ഇതുപോലുള്ള കേസ് വരുമ്പോൾ മാത്രം നിങ്ങൾക്ക് കോടതിയിൽ പോയിട്ട് വാദിക്കാനുള്ള പ്രൂഫ് മാത്രമാണ്. വെള്ളപ്പൊക്കുമ്പ സമയത്ത് നിങ്ങളുടെ ആളുകളുടെ വീടുകളിൽ മാത്രം പോയി ക്ലീൻ ചെയ്ത് കൊടുത്തു അല്ലേ. ഞാൻ പോസ്റ്റ് വെച്ചിരുന്നു, എൻ്റെ പോസ്റ്റ് ഇപ്പോഴും അവിടെ SP കിടക്കുന്നുണ്ട് അല്ലേ. വളരെ ചിന്തിച്ചതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ തെറ്റായ ആശയം നമ്മുടെ നാട്ടിൽ അവസാനിപ്പിച്ചേ പറ്റൂ. നിങ്ങൾ എങ്ങനെയും വിശ്വസിച്ചോളൂ, മറ്റുള്ളവർ നശിച്ചു പോകും എന്നുള്ള ചിന്താഗതി ഒരിക്കലും വളർത്താൻ പാടില്ല. നമുക്ക് അന്നം തരുന്ന ഈ രാജ്യത്തെ ജനങ്ങളെ വേശ്യ സമൂഹമെന്നും നശിച്ചു പോകുന്ന ജാതികളെന്നും അവരെ പേര് ചാർത്തി അവരെ അധിക്ഷേപിക്കുകയും നമ്മൾ മാത്രമാണ് നല്ലവരെന്നും പറയുന്ന ആ ഒരു പഠിപ്പിക്കുന്ന സിദ്ധാന്തത്തെ ഞാൻ എതിർക്കുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ നാട്ടിൽ ആവശ്യമില്ല എന്നുള്ള പൂർണ്ണ ബോധത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. 2-ാമത്തെ കാര്യം, ഞാൻ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സറണ്ടർ ആവുകയാണ്. അന്വേഷിച്ചുവരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 3-ാമത്തെ കാര്യം പറയുന്നത്, എങ്ങനെയാണ് ഈ ബോംബ് സ്ഫോടനം നടന്നത്? അതിൻ്റെ ഫോർമുല നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യരുത്, വളരെ അപകടകരമാണത്. സാധാരണക്കാരൻ്റെ കയ്യിൽ എത്തിപ്പെട്ടാൽ വലിയൊരു അപകടം സംഭവിക്കും. അപ്പോൾ ഒരു കാരണവശാലും ഒരു മീഡിയയും ഒരു സോഷ്യൽ മീഡിയ ഒന്നും തന്നെ എങ്ങനെയാണ് ഈ സ്ഫോടനം നടത്തിയത് അത് ടെലികാസ്റ്റ് ചെയ്യരുത്, അതിൻ്റെ മെത്തേഡ് ടെലികാസ്റ്റ് ചെയ്യരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ബാക്കിയെല്ലാം പുറകെ കാണാൻ സാധിക്കുന്നുണ്ട്.